LUPSC, ഞാൻ ആര്യ. അപ്പൊ 2024 LDCക്ക് വേണ്ടിട്ട് ഒരു മലയാള പദശുദ്ധിയുടെ റിവിഷൻ ആണ്. അതായത് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള മലയാള പദശുദ്ധികൾ നമ്മൾ കോഡ് വഴി പഠിക്കാൻ പോയത്. ആസ് യൂഷ്വൽ നമ്മൾ ഫ്രണ്ട്ലി PSCയിൽ കൂടുതലും കോഡുകളാണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നിങ്ങൾ പഠിച്ചിട്ടാണ് എക്സാമിന് പോകുന്നത്. ആ സമയത്ത് ടെൻഷനൊക്കെ വരുമ്പോൾ കുറേയൊക്കെ മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കോഡൊക്കെ ഇട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മലയാളം മറന്നു പോകാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പദശുദ്ധികൾ ചേർത്തുകൊണ്ടാണ് നമ്മളിന്ന് ക്ലാസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് LDCക്ക് മാത്രമല്ല കേട്ടോ, LP UP ഡിഗ്രി ലെവൽ മലയാളമുള്ള ഏത് പരീക്ഷയ്ക്ക് ഇത് യൂസ്ഫുള്ള. കാരണം ചിലപ്പോ ചില പദങ്ങൾ LP UP ചോദിക്കും, അത് തന്നെ എടുത്ത് LDCക്ക്, അത് തന്നെ എടുത്ത് ഡിഗ്രി ലെവലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ ഈ പറയുന്ന എല്ലാ എക്സാം എഴുതുന്നവരും ഇത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട പദങ്ങളൊക്കെ എഴുതിയതിന് ശേഷം പറയാം. നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം, ജീവച്ഛവം. PSC വർഷങ്ങളായിട്ട് ചോദിക്കുന്നതാണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ജീവച്ഛവം. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഡൗട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ സംഭവം, അതായത് ചായും ചായും തമ്മിലുള്ള കോമ്പിനേഷനുള്ള കുറെ പദങ്ങൾ വർഷങ്ങളായിട്ട് PSC ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഐച്ഛികം, യാദൃച്ഛികം, തുച്ഛം, വിദ്യുച്ഛക്തി, ശിരഛേദം, അനാച്ഛാദനം. അപ്പോ ആ വാക്കുകളെല്ലാം ഐശികം, യാദൃശികം, തുച്ഛം, ചിരച്ഛേദം, അനാച്ഛാദനം, ജീവച്ഛവം, ഇതെല്ലാം ഏതാണ്? ചാച്ചാ കോമ്പിനേഷനിൽ വരുന്നതാണ്. അപ്പൊ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാനൊരു കോഡ് പറയാറുണ്ടല്ലോ, ഐച്ഛികമില്ലാതെ യാദൃച്ഛികമായിട്ട് തുച്ഛമായ വിദ്യുച്ഛക്തിയിൽ തൊട്ടാലും ശിരച്ഛേദം സംഭവിക്കും, പിന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും എന്ന് ഓർത്താൽ മതി. അപ്പോൾ ആ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരം പദങ്ങൾ അതിൽ കുറേ പദങ്ങൾ ആഡ് ചെയ്ത് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ തൽക്കാലം അത്ര വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, ചാച്ചാ കോമ്പിനേഷനിൽ വരുന്ന പദങ്ങൾ. ഇനി അടുത്തതാണ് വിമ്മിട്ടം. നമ്മളെന്തോ പറയുന്ന വിമ്മിഷ്ടപ്പെടണ്ട എന്നൊക്കെ പറയല്ലേ, ആക്ച്വലി എങ്ങനെയാ എഴുതുന്നേ, വിമ്മിട്ടം എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ വിമ്മിട്ട് കഴിഞ്ഞാൽ എന്താ, പാത്രമൊക്കെ വിമ്മിഷ്ടമില്ലാതെ അങ്ങ് കഴുകുക എന്ന് ഓർത്താൽ മതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ, അതുകൊണ്ട് നമുക്ക് വിമ്മിട്ടാണ് അല്ലേ, നമുക്ക് വിമ്മിട്ടല്ലേ, എനിക്ക് വിമ്മിട്ടാണ്, എന്താ പെട്ടെന്ന് അഴുക്കൊക്കെ പോകും. അപ്പോൾ വിമ്മിട്ടാൽ പാത്രം നന്നായിട്ട് കഴുകും, അതുകൊണ്ട് നമുക്ക് വിമ്മിട്ടാണെന്നങ്ങ് ഓർത്താൽ മതി. അപ്പോൾ വിമ്മിട്ടം പഠിച്ചു. അപ്പോൾ ഈ വിമ്മിട്ടം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഫ്രണ്ട്ലി PSC ബുക്കിൻ്റെ ലാസ്റ്റ് പദശുദ്ധിയിലെ ഇമ്പോർട്ടൻറ്റ് PYQs ഇമ്പോർട്ടൻറ്റ് പദങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൽ ഇത് വിമ്മിട്ടം, ഈ UP എക്സാമിന് ചോദിച്ചതാണ് വിമ്മിട്ടം. വിമ്മിട്ടം പിന്നെ ഐശികമാണെന്ന് തോന്നുന്നു ചോദിച്ചത്. അപ്പോൾ ഇത് വിമ്മിട്ടം ഇവിടെ ഉണ്ട്. അപ്പോൾ വിമ്മിട്ടം പാത്രം കഴുകാൻ പറ്റും, പെട്ടെന്ന് കഴുകാൻ പറ്റും, അഴുക്ക് പോകും, വിമ്മിട്ടം പഠിച്ചു അല്ലേ. അപ്പോൾ വിമ്മിട്ടം കഴിഞ്ഞു. ഇനി അടുത്താണ് മുഖാന്തരം. ഈ മുഖാന്തരം എന്ന് പറയുന്ന വാക്ക് PSC തെറ്റായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് അവർ വള്ളി ഇട്ടിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്, അതൊന്നും അല്ല ശരി. ഇത് മുഖാന്തരം, അത് അയാളെ മുഖാന്തരം ഞാനങ്ങ് നടത്തി എന്ന് പറയത്തില്ലേ. അപ്പോൾ അതാണ് മുഖാന്തരം, അയാൾ വഴി നടത്തി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആരുണ്ടെങ്കിലും കെയർ ഓഫിൽ നടത്തുന്ന എന്തെങ്കിലും ഉടായ്പ് കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മളെങ്ങനെയാ, നേരെ പോവാ ആളല്ലേ. അപ്പോൾ നമ്മൾ ആരെങ്കിലും മുഖാന്തരമായിട്ട് കൈക്കൂലി ഒന്നും കൊടുത്ത് നടത്തില്ല, നേരെ പോവാ ആയിട്ടാണ് മുഖാന്തരം നടത്തുന്നത്. അപ്പോൾ എന്താ, നേരെ പോവാ വള്ളിയില്ല അല്ലേ, വള്ളിയും പുള്ളിയും ഉടായ്പൊന്നും ഇല്ല. അപ്പോൾ എന്താ, മുഖാന്തരം, വള്ളി വേണ്ട. നമ്മുടെ മുഖാന്തരം എങ്ങനെയാ, നേരെ പോവാ വള്ളിയും പുള്ളിയും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ മുഖാന്തരം ശരി, മുഖാന്തരം കിട്ടിയില്ലേ. ഇനി അടുത്താണ് ഖേദനം. ഖേദനമൊക്കെ PSC പുതിയതായിട്ട് ചോദിച്ചതാണ് കേട്ടോ. ഖേദനം എന്ന് വെച്ചാലേ കൊടിക്കൂറ എന്നാണ് അർത്ഥം, കൊടിയില്ലേ കൊടി. അപ്പൊ ഖേദനം, കൊടിയുടെ കായാണ് ഖേദനത്തിന്. അപ്പോ ഖേദനം കൊടിക്കൂറ എന്നർത്ഥം, അതുകൊണ്ട് കൊടിയുടെ കായാണെന്ന് ഓർക്കാം കേട്ടോ. ഖേദനം പിന്നെ കൊടി ഇങ്ങനെ നമ്മൾ വലിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ എന്താ, തറയിലൊക്കെ കൊള്ളും അല്ലേ. അപ്പം നടുക്ക് തറയുടേതായാണ്, തറയിലൊന്നും കൊള്ളിക്കരുത്, അഴുക്കൊക്കെ പറ്റും. അപ്പോൾ ഖേദനത്തിന് കൊടിയുടെ കായും തറയുടെ തായുമാണ്. അവിടാണ് കൺഫ്യൂഷൻ വരുന്നത്. മൊത്ത പൊതുവെ ഓപ്ഷനിൽ കായും ഖായും ഒക്കെ തരുമ്പോഴാണ് കൺഫ്യൂഷൻ. അപ്പോൾ കൊടിയുടെ കായാണ് ഖേദനത്തിനെന്ന് ഓർത്താൽ അത് അവിടെ തീരും. ഇനി ത്രികോണം. ത്രീ എന്ന് ഓർത്താൽ മതി, ത്രീ എന്ന് നമ്മളിങ്ങനല്ലേ എഴുതുന്നത്, ത്രീ എന്നുള്ള ത്രീ ഇങ്ങനല്ലേ, അത്രേ ഉള്ളൂ. ത്രികോണം അവിടെ അത് കഴിഞ്ഞു. ഇനി അടുത്താണ് ചെലവ്. ചെലവ് PSC കുറെ നാളായിട്ട് ചോദിക്കുന്ന കൈച്ചെലവും ചെലവും ഒക്കെ. ചെലവിന് നമ്മുടെ മോഡെന്ത് വരുന്നത്, നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ എന്താ, നമുക്ക് അവരോടുള്ള സ്നേഹം ലവ് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നന്നായിട്ട് ചെലവാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും അല്ലേ. അതായത് നമ്മൾ ചെല്ലുമ്പോൾ കാണിക്കുന്ന അല്ലേ ലവ് ആണെന്ത്,
ചെലവായിട്ട് നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ചെലവാക്കി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഗിഫ്റ്റ്, അപ്പൊ ചെല്ലുമ്പോ കാണിക്കുന്ന ലവ് ആണ് എന്നുള്ള രീതിയിൽ, ചെല്ലുമ്പോ കാണിക്കുന്ന ലവ്, ചെല്ലുമ്പോ ചെലവ്, കൺഫ്യൂഷൻ വരും. എന്താന്ന് വെച്ചാൽ ഓപ്ഷൻ്റെ അകത്ത് ചീ ഉണ്ടാകും, അപ്പൊ അതല്ല, ചെല്ലുമ്പോഴല്ലോ, ചെല്ലുമ്പോഴല്ലേ ലവ് കാണിക്കുന്ന, അങ്ങനെ ഓർക്കണം കേട്ടോ. അപ്പൊ ചെല്ലുമ്പോ കാണിക്കുന്ന ലവ് ആണ് നമ്മുടെ ചെലവ് എന്ന് ഓർക്കുക, പഠിക്കുക. അടുത്തതാണ് ദിത്തു. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഈ നാല് ഓപ്ഷന് കാണുന്ന പദങ്ങൾ നിങ്ങൾ പഠിച്ചതായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ വെപ്രാളത്തിന് ചിലപ്പോൾ തെറ്റിപ്പോകും, നിസ്സാരമായിട്ടല്ല നിങ്ങൾക്ക് തെറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ഒഴിവാക്കാനാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അടുത്തത് ദ്വിത്വം. ദ്വി എന്ന് വെച്ചാൽ എന്താ, രണ്ടാണ്. അപ്പോൾ ദ്വിത്വം, ദ്വിത്വത്തിൽ ഓൾറെഡി എന്താ ഇരട്ടിപ്പാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ പേരിൽ എന്താ അങ്ങനെ ഇരട്ടിപ്പൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. ദ്വിത്വമാണ്, താ ഇരട്ടിക്കണ്ട, ദ്വി ത്വം, ദ്വിത്വം. അടുത്ത വാക്കാണ് ആഠ്യത്വം. ചോദിച്ചിട്ടുണ്ട് ആഠ്യന്മാർ, ആഠ്യത്വം അല്ലെ, ആര്യന്മാർ നമ്മൾ ആകുന്നുണ്ട, അവർ ആഠ്യന്മാരായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ആഠ്യത്വം എന്ന് പറയുന്നതിന്റെ ഢാ ശ്രദ്ധിച്ചോ, ഇവിടെ നോക്കിയേ. ആഠ്യന്മാര് പണ്ടെന്താ ഈ താഴ്ന്ന ജാതിക്കാർ കാണുമ്പോ, താഴ്ന്ന ജാതിക്കാരുണ്ടെങ്കിൽ അങ്ങനെ വരുത്തൊന്നുമില്ല അല്ലേ. അപ്പൊ അവര് ആഠ്യന്മാരാണെന്നുള്ള രീതിയിൽ തേരിലൊക്കെയാണ് പോകുന്നത് അല്ലെ. താഴ്ന്ന ജാതിക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കും, ആള് വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ താഴ്ന്ന ജാതിക്കാരൊക്കെ മാറിക്കൊടുക്കണം, ഇവർക്ക് അങ്ങ് പോകണം. അപ്പോൾ ഇവർക്ക് എന്താ മൊത്തത്തിലൊരു ഒളവും മറയും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ ജാതിക്കാരുടെയും മുന്നിലേക്കൊന്നും വരത്തില്ല, ഭയങ്കര ജാട കാണിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഈ ആഠ്യന്മാർ പണ്ട് ഭയങ്കര ജാട കാണിച്ചിട്ടുണ്ടിരുന്നു, അപ്പൊ ഒരു ഒളിവുണ്ട്. അപ്പൊ അതിന്റെ ഡാ നോക്കിക്കണ്ടോ, ഇങ്ങനെ തുറന്നിരിക്കുന്ന ഡായല്ല, അവർക്ക് എന്തുണ്ട്, അവർക്കൊരു ഒളിവുണ്ട്. അവർ എല്ലാ ജാതിക്കാരുടെയൊന്നും അടുത്ത് വരുന്നവരല്ല, അപ്പൊ അതെ ഒളിച്ച് അകത്തേക്ക് ഇരിക്കുന്നുണ്ടോ. അപ്പോ ആഠ്യ വേണം ഉപയോഗിക്കാൻ കേട്ടോ. ആഠ്യന്മാർ എന്ന് പറയുമ്പോൾ തേരിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഓർക്കുക കേട്ടോ. ആഠ്യത്വം കിട്ടിയില്ലേ, ആ അവിടെ അതാണ് നിങ്ങൾക്ക് സംശയം വരുന്നത്, അകത്തോട്ട് ഉണ്ടോ അകത്തോട്ട് പുള്ളി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ മനസ്സിലായില്ലേ, ആഠ്യന്മാർ അകത്തോട്ടുണ്ട്. അടുത്ത് നോക്കിയേ, പീഡനം. പീഡനം പരീക്ഷകൾ, പരീക്ഷകൾക്കല്ല പത്രങ്ങളിൽ എപ്പോഴും തെറ്റിച്ചു വരുന്നതാണ്. പത്രങ്ങളിലെ പീഡനം എപ്പോഴും എങ്ങനെയായിരിക്കും, ഇതേ അകത്തേക്ക് ഒരു കുനിപ്പുണ്ടാവും. ഒരിക്കലും ആ പീഡനം എഴുതരുത്, അത് തെറ്റാണ്. അത് ഓർത്ത് വയ്ക്കാൻ ഒരു കോഡ് പറയട്ടെ. അതായത് ആരെങ്കിലുമൊക്കെ പീഡിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ എവിടെയെങ്കിലും കയറി ഒളിച്ചകത്തേക്ക് ഇരിക്കാന്ന് വെച്ചാൽ നടക്കുമോ, പോലീസ് പിടിക്കത്തില്ലേ. ആരെ പീഡിപ്പിച്ചാലും പോലീസ് പിടിക്കും അല്ലേ. അപ്പൊ പീഡിപ്പിച്ചിട്ട് അകത്തേക്ക് കയറി ഇരിക്കണ്ട, പോലീസ് പിടിക്കും. അതുകൊണ്ട് എന്താ, പീഡിപ്പിച്ചിട്ട് അങ്ങനെ തന്നെ നിന്നാൽ മതി, പോലീസ് പൊക്കിക്കോളും. അപ്പോ അകത്തേക്ക് വലി എന്താ അകത്തേക്ക് ചുരുട്ടണ്ടാന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ പീഡനം കിട്ടി, ആഠ്യത്വം കിട്ടി, അസ്തമയം. നമ്മൾ സ്ഥിരമായിട്ട് തിരിച്ചു പറയാം, ഞാൻ 6 മണിക്ക് അസ്തമനം കാണാൻ പോട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ തെറ്റാണ് കേട്ടോ. ഉദയം എന്നല്ല നമ്മൾ എഴുതുക, ഉദയം. അതിന് നേരെ ഓപ്പോസിറ്റാണ് അസ്തമയം, യം യം, അവസാനം യം വരണം കേട്ടോ. ഉദയം അതിന് വിപരീതമായിട്ട് പറയാം അസ്തമയം എന്ന്. അവസാനം രണ്ടും യം യം ആണ്. പിന്നെ ഓർത്ത് വെക്കാൻ ഒരു കോഡ് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ പറയാം. അതായത് നമ്മൾ ഒരു 6-6.5 ആകുമ്പോൾ പടിഞ്ഞോട്ട് നോക്കുമ്പോൾ എന്താ, മൊത്തത്തിലൊരു സ്വർണമയമാണല്ലേ. അപ്പൊ സ്വർണമയമായിട്ടുള്ള അസ്തമയം, മൊത്തത്തിൽ യമയം ആണ്. ആ മയം വെച്ചിട്ട് അസ്തമയം ഓർക്കുക. അസ്തം പ്ലസ് അയമാണ് അസ്തമയം. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി അടുത്താണ് അതിഥി. അതിഥിയുടെ ഒക്കെ കോള് ഞാൻ അഭിനയിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലെ, ഷോർട്സ് ഒക്കെ ആയിട്ട്. ഷോർട്സ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു കാണണം കേട്ടോ. അതുപോലെ നമ്മൾ LDC ക്രാഷ് കോഴ്സ്, ക്രാഷ് കോഴ്സ് എന്ന് വെച്ചാൽ വലിയ കോഴ്സ് തന്നെയാണ്, നിങ്ങൾക്ക് 2 മാസത്തേക്ക് തരാണ്. നമ്മുടെ ഫ്രണ്ട്ലി PC ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫീസ് നേരെ പകുതിയാക്കിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കിട്ടും, പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ നമ്മുടെ ബുക്കിൻ്റെ ക്ലാസ്, ബുക്ക് കഴിഞ്ഞതിന് ശേഷം ഇറക്കിയിട്ടുള്ള PYQ, ലേറ്റസ്റ്റ് PYQ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. വേണ്ടവർ ഫ്രണ്ട്ലി PSC ഡൗൺലോഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. 2 മാസത്തേക്കുള്ള LDC കോഴ്സ്. ഓക്കെ, അപ്പോൾ അതിഥി നോക്കിയേ. അതിഥി എന്താ, തീയതിയുടെ തെയ്യും രഥത്തിൻ്റെ തായും. നമ്മുടെ വീട്ടിൽ അതിഥികൾ എങ്ങനെ വരുന്നത്, തിഥി നോക്കാതെ വരുന്നവരാണ് അതിഥി അല്ലേ. അപ്പം തിഥി നോക്കാതെ ഇടയ്ക്ക് കയറി വരുന്നതാണ്. അപ്പം തീയതിയുടെ തീ എന്താണ്, തീയതി നോക്കാതെ ഇടയ്ക്ക് കയറി വരും. തീയതിയുടെ തീ ഇടയ്ക്കാണെന്ന് ഓർക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ അതിഥികളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെങ്ങനെ പോകാൻ നേരത്തെ അവക്കോ എന്ന് പറയുകയാണോ, അല്ല, നമ്മൾ ഇവരോട് പുറത്ത് ചെന്നിട്ട് വണ്ടിയൊക്കെ കയറ്റി അങ്ങ് വിടുകയാണ്. അപ്പം എന്താ, അതിഥികൾ പോകാൻ നേരത്ത് നമ്മൾ രഥത്തിൽ കൊണ്ടുപോകുന്ന പോലെ അതരോടാ കൊണ്ടുപോകുന്നതെന്ന് നോക്കാം അല്ലേ. പോകാൻ നേരത്ത് ഇതേ രഥത്തിൻ്റെ ധായാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിഥിയും കിട്ടി. ഇനി അടുത്താണ് അഗാധം. അഗാധം എന്ന് പറയുമ്പോൾ എന്താ, ഇതൊരാഴമുള്ളതാണ്, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് അല്ലേ. അപ്പം ആ ധാ നോക്കിക്കേ, ഇടുംകുഴി പോലത്തെ ധായാണ് അഗാധത്തിനുണ്ടോ. ഇടുംകുഴി പോലെ കുഴിഞ്ഞു കിടക്കുന്നുണ്ടോ അഗാധം, അഗാധത്തിന് അതേപോലത്തെ ധായാണെന്ന് ഓർത്താൽ മതി.
ഇനി നമ്മൾ എപ്പോഴും തെറ്റിച്ച് പറയുന്നതാണ് വേഗത 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 അല്ല, വേഗമാണ് ശരി. പി എസ് സി ചോദിച്ചതാണേ, അപ്പോ വേഗമാണ് ശരി, വേഗത അല്ല കേട്ടോ, വേഗം ശരി, വേഗം ശരി. ഇങ്ങനെ ഓർത്താൽ മതി, വേഗത എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനുള്ള സമയമൊന്നുമില്ല, സ്പീഡിൽ പോകേണ്ടതാണ്. വേഗം എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്പീഡാവും അല്ലേ, വേഗത എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നീട്ടിലുണ്ട്, അപ്പൊ അത് വേണ്ടെന്നങ്ങ് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ വേഗം ഓർക്കുക. ഇനി അടുത്താണ് അഭിവാഞ്ച. അഭിവാഞ്ച എന്ന് വെച്ചാൽ എന്താ, അതിയായ ആഗ്രഹമാണ് അഭിവാഞ്ച. അപ്പൊ അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഓർക്കാനായിട്ട്, അഭിവാഞ്ച ഞായും ഛായുമാണ്. നമുക്ക് ഓർക്കാനുള്ള കോഡാണ് കേട്ടോ. നമുക്ക് അധികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, നമ്മുടെ അച്ഛനോട് പറയും അല്ലേ. അപ്പോ അച്ഛന്റെ ഛായ ആണെന്നും ഞാൻ ഞായുടെ ഛായ ആണെന്നും. അപ്പൊ നമുക്ക് അമിതമായ അഭിവാഞ്ചകൾ ഉണ്ടെങ്കിൽ നമ്മൾ അച്ഛനോട് പറയും എന്നോർത്താല്, ഞാൻ അച്ഛനോട് പറയും എന്നോർത്താല്, ഞാൻ എന്നുള്ളതിന്റെ ഞായും അച്ഛൻ എന്നുള്ളതിന്റെ ഛായയും കൂടെ ചേർത്ത് അഭിവാഞ്ച. അഭിവാഞ്ച ചോദിക്കുമ്പോൾ എന്ത് കൂടായിരുന്നു അച്ഛനോട് പറയും. അപ്പൊ ആ ഒരു രീതിയിൽ അച്ഛന്റെ ഛായ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ അടുത്താണ് സ്വാദിഷ്ടം. നിങ്ങൾ അയ്യോ ഇത് ടായല്ലേ, ഇഷ്ടത്തിന്റെ ടായല്ലേ എന്നൊക്കെ തോന്നിയില്ലേ, അല്ല, നിങ്ങള ചോദ്യമാണ് സ്വാദിഷ്ടം, കഠിനത്തിന്റെ ടായാണ്. പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് കഠിനം. കഠിനത്തിന്റെ ടായ എങ്ങനെയാ, വട്ടട്ടായാണ് അല്ലെ, കഠിനം കഠിനം അല്ലെ. കഠിനം എന്ന് പറയുമ്പോ തന്നെ വട്ടട്ടായ ഓർക്കുക, പാറ പോലത്തെ ട. ആ സെയിം ട തന്നെയാണ് സ്വാദിഷ്ടത്തിനും. എടാ സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ എന്തൊരു കഠിനവും അല്ലേ. കറക്റ്റായിട്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു സെന്റിമീറ്റർ ഇഞ്ചി, അല്ലെങ്കിൽ ഒരു ഹാഫ് സ്പൂൺ മല്ലിപ്പൊടി, അങ്ങനെ കറക്റ്റ് കറക്റ്റ് ഇട്ടാലല്ലേ സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തൊരു കഠിനവും അല്ലേ. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ കഠിനം കഠിനം, കഠിനത്തിൻ്റെ ടായാണ്. സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ കഠിനമാണെന്ന് ഓർത്താൽ സ്വാദിഷ്ടത്തിന് വട്ടട്ടായാണെന്ന് നമുക്ക് ഓർക്കാം. പിന്നെ അനുഷ്ഠാനം, ഓരോ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടാടാൻ എന്തൊരു പാടല്ലേ. ഈ ചില അനുഷ്ഠാനങ്ങളിലൊക്കെ എന്താ, രാവിലെ എണീറ്റ് കുളിക്കുക, അതുപോലെ നോൺ വെജ് കഴിക്കാതിരിക്കുക, അങ്ങനെ കുറേ കുറേയൊക്കെ ഇല്ലേ. ഈ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ എന്തൊരു കഠിനമാ. അപ്പൊ അതിനും എന്താ, കഠിനത്തിന്റെ ടായാണെന്ന് ഓർക്കണം, കഠിനം അനുഷ്ഠാനം കഠിനം. ഇനി അടുത്താണ് അവധൂതൻ. അവധൂതൻ എന്ന് വെച്ചാൽ എന്താ, സർവതംഗ പരിത്യാജി, അതായത് സന്യാസി എന്നൊരു അർത്ഥമാണ്. അപ്പോ അവധൂതൻ എന്ന് പറയുമ്പോ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഉള്ള ഒരാളാണ് അല്ലെ. എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും, ഇടുങ്കുഴി കിടക്കണ അവസ്ഥ. എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ടോ, ഒരു ഇടുങ്കുഴി കിടക്കണ ഒരു അവസ്ഥയായിരിക്കും കോടാണേ. അപ്പൊ എന്താ, ഇടുങ്കുഴിയുടെ ഛായയാണ് അവധൂതന്. ഇനി അടുത്ത അടുത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞിട്ട്. അവനത് ഇത് മാത്രമേ അറിയത്തുള്ളൂ, പ്രവൃത്തി മാത്രമേ അറിയുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിച്ചത് പ്രവർത്തിക്കുകയാണ്, അവൻ എന്ത് ചെയ്തു, അവൻ ചേർത്തിട്ട് ബാക്കി അങ്ങോട്ട് എഴുതി വെച്ച് തെറ്റിപ്പോയി. അപ്പോ ഈ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് വാദശുദ്ധിക്കാത്ത അല്ലെ, ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവൃത്തി ആവൃത്തി നിവൃത്തി ഇതെല്ലാം എസ് സി ആർ ടി വാക്കാണ്, അത് പോരാഞ്ഞിട്ട് വൃത്തി ചേർത്തിട്ട് എഴുതുന്നതാണ് അല്ലേ. അപ്പോ പ്രവൃത്തി ആവൃത്തി നിവൃത്തി ഇതെല്ലാം ഇങ്ങനെയാണ് എഴുതുന്നത്. ആ നാമപദങ്ങളെല്ലാം പ്രവൃത്തി ആവൃത്തി നിവൃത്തി എന്ന് വരും. ഇനി അതൊക്കെ ക്രിയയിലേക്ക് ആവുമ്പോഴോ, പ്രവർത്തിക്കുക നിവർത്തിക്കുക ആവർത്തിക്കുക എന്നൊക്കെ വരുമ്പോ ആവൃത്തിയുടെ മാറ്റിയിട്ട് പ്രവർത്തിക്കുക ആവർത്തിക്കുക നിവർത്തിക്കുക എന്നൊക്കെ ആക്കും കേട്ടോ. അപ്പൊ പ്രവൃത്തി എന്ന് ഇങ്ങനെ എഴുതും, പക്ഷെ പ്രവർത്തിക്കുക എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഇത്ര വാക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത്രയും വാക്കുകളല്ല, ഒത്തിരി വാക്കുകളുണ്ട്. ഓൾറെഡി നമ്മൾ ഫ്രണ്ട്ലി പി എസ് സിയിൽ ഇഷ്ടംപോലെ വാക്കുകൾ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഫ്രണ്ട്ലി പി എസ് സി പദശുദ്ധി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ്. വിത്ത് കോഡാണ്, കോഡുണ്ട്. അതുപോലെ എൽ ഡി സി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാൻ, മലയാളം സിമ്പിളായിട്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. റെക്കോർഡഡ് ക്ലാസ്സാണ്, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റും. പിന്നെ കോഡുള്ളതുകൊണ്ട് ഒരിത്തരം മറന്നുപോയില്ല, എത്ര മലയാളം ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിലും മറന്നുപോകത്തില്ല. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് പിഞ്ചിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇതുമായിട്ട് മാത്രമല്ല, നോർമലി പദശുദ്ധിയുടെ മോക്ക് ടെസ്റ്റ്, ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ടെലഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ ഫ്രണ്ട്ലി പി എസ് സി എന്ന് സെർച്ച് ചെയ്താൽ നമ്മളുടെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളുടെ ബുക്ക് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ വഴി ബുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.